ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇ സി സി കോയിന് നമുക്ക് എങ്ങനെ ഐദർ ആയിരക്കണക്കിൻ്റെ ബാക്ക് ഓഫീസിൽ ആഡ് ചെയ്തിട്ട് അവിടുന്ന് നമ്മുടെ പാൻകേക്ക് ഷോപ്പിലെ അഡ്രസ്സിലേക്ക് വിഡ്രോ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ ഉണർത്തിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനാദ്യമായിട്ട് നമ്മൾ ട്രസ്റ്റ് സ്റ്റോറിറ്റ് ഓപ്പൺ ചെയ്യണം റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ടോപ്പ് റൈറ്റിൽ കാണുന്ന ആ ടു ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കോയിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ആഡ് കസ്റ്റം എന്ന് കൊടുക്കുവാണ് ഓക്കെ ഇവിടെ നിങ്ങൾ എതേറിയും മാറ്റിയിട്ട് സ്മാർട്ട് ചെയിൻ ആക്കി കൊടുക്കുന്നു അതിനുശേഷം ആ കോപ്പി ചെയ്തുകൊണ്ടൊന്ന് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയുധ കണക്റ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നതാണ് അതിന് ശേഷം ഡാൻ എന്ന് കൊടുക്കുക ഇത് ട്രസ്റ്റ് ടോയ്ലറ്റിൽ ഇ സി സിയുടെ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഇത്രയാണുള്ളത് അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്നാളിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസീവർ ഉണ്ടല്ലോ അത് നമ്മൾ കോപ്പി ചെയ്തെടുക്കണം ഈ റിസീവ് എന്നുള്ള ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ആ റിസീവ് അഡ്രസ് കാണിക്കുന്നില്ല അവിടെ താഴെ പോയിട്ട് കോപ്പി എന്ന് കൊടുക്കുക ആ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക അത് ഇവിടുന്നാളിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റും ഇവിടെ കോപ്പി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ ഇ സി സിയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഐദർ ഐർ കണക്ടിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ഇവിടെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ വരും ഓക്കെ ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക ഓക്കെ നമ്മുടെ ഇ സി സിയുടെ ഹോം പേജ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നമുക്ക് വരുന്നത് ഇവിടെ റൈറ്റ് സൈഡിലെ ത്രീ ലൈനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ താഴേക്ക് വരുന്നതാണ് അതിനകത്ത് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ അപ്ഡേറ്റ് വല്ലറ്റ് എന്ന് പറയുന്ന നടപ്പുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ മൂന്ന് വല്ലറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് എതേറിയം വാലറ്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം ഇഫി വാലറ്റ് അഡ്രസ്സ് ബി എസ് സി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് പിന്നീട് ഇ സി സി വലറ്റ് അഡ്രസ്സ് ബി എസ് സി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് വലറ്റിൽ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് വന്ന ഇ സി സി അഡ്രസ്സ് ഇവിടെ താഴെ ഇ സി സി വല്ലറ്റ് അഡ്രസ്സ് ചോദിക്കുന്നിടത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അഡ്രസ്സ് നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്ന് കൊടുക്കുക അപ്പം നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും അതായത് ഏത് മെയിൽ വെച്ചിട്ടാണോ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തത് ആ മെയിലിലേക്ക് ഒരു ഒ ടി പി വരും അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം എന്റെ മെയിലിൽ ആ ഒ ടി പി വന്നിട്ടുണ്ട് ഈ ഒ ടി പി നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കണം ഓക്കെ ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഓക്കെ വലറ്റ് അഡ്രസ്സ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഓക്കെ അതിനായിട്ട് നിങ്ങൾ അവിടുന്ന് ബാക്കിൽ വരിക ബാക്കിൽ വരുമ്പോഴത്തേന് വിഡ്രോവൽ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അന്നേരം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ഇവിടെ നിങ്ങളുടെ ബാക്ക് ഓഫീസിൽ എത്ര ഇ സി സി ആണോ നിങ്ങൾക്ക് റിവാർഡായിട്ട് കിട്ടിയിട്ടുള്ള അതായത് നിങ്ങൾ ഇ സി സി സ്റ്റേക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ള റിവാർഡ് ഉണ്ടല്ലോ ആ റിവാർഡ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ മിനിമം അൻപത് ഡോളറോ അല്ലെങ്കിൽ അൻപത് കോയിനോ എന്തോ ആണെന്ന് തോന്നുന്നു വിഡ്രോവലിന്റെ ഒരു ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ളത് അപ്പോൾ അതിന് മേലുള്ള കോയിൻസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് ഇവിടെ ഷോ ചെയ്യും എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ളത് ഇപ്പം എന്റെ കയ്യിൽ ഇ സി സി ബാലൻസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് ഷോ ചെയ്യാത്തത് അതിനുശേഷം ആ ക്വാണ്ടിറ്റി ഇവിടെ താഴെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആ വിഡ്രോവൽ എന്ന ബട്ടണിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോവൽ സാധ്യമാകുന്നതാണ് അത് നേരെ നിങ്ങളുടെ ട്രസ്റ്റ് വാലറ്റിലെ അഡ്രസ്സിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ഓക്കെ പിന്നീട് നിങ്ങൾക്ക് ട്രസ്റ്റ് വോലറ്റ് പാൻകേക്ക് ഷോപ്പ് വഴി അത് സെല്ല് ചെയ്തിട്ട് ബി എൻ ബി ആക്കി മാറ്റാവുന്നതാണ് ഇത്രയാണ് ഇതിന്റെ ഒരു വിഡ്രോവൽ പ്രോസസ്സ് ആയിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക ഞാൻ അതിന് മറുപടി നൽകുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയാണ് വിഡ്രോവൽ പ്രോസസ്സായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അൻ ബൈ